ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ബ്ലാക്ക് സ്നേക്ക് പ്ലാന്റിൻ്റെ ലീഫ് പ്രൊപ്പഗേഷൻ മെത്തേഡാണ് ഇന്നത്തെ വീഡിയോ. മറ്റ് സ്നേക്ക് പ്ലാന്റ് വെറൈറ്റീസിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഈ ബ്ലാക്ക് കോറൽ സ്നേക്ക് പ്ലാന്റിനെ ബേബി പ്ലാന്റ്സ് വളർന്നു വരാനായി കുറച്ചധികം സമയമെടുക്കാറുണ്ട്. എന്നാൽ ഈ പ്ലാന്റിൻ്റെ ലീഫ് പ്രൊപ്പഗേഷൻ മെത്തേഡ് വളരെ ഈസിയായി ചെയ്യാവുന്നതാണ് കേട്ടോ. ഒരു ലീഫിൽ നിന്ന് തന്നെ അഞ്ചോ ആറോ ബേബി പ്ലാന്റ്സ് ഒരേ സമയം വളർന്നു വരുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ലീഫ് പ്രൊപ്പഗേഷൻ വഴി ഒരേ സമയം നിരവധി തൈകൾ എങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കിയെടുത്തത് എന്നൊന്ന് കാണിക്കാം. ആദ്യമായി ഈ പ്ലാന്റിൻ്റെ മെച്ചുറായിട്ടുള്ള കുറച്ച് ലീവ്സ് കട്ട് ചെയ്തെടുക്കുക. ഇങ്ങനെ കേടായതും ഉണങ്ങി നിൽക്കുന്നതുമായ ലീവ്സ് എല്ലാം നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഈ ലീവ്സ് എല്ലാം മണൽ കലർന്ന മണ്ണ് കിട്ടുകയാണെങ്കിൽ അതിൽ നട്ടുവയ്ക്കാവുന്നതാണ്. മൂന്നോ നാലോ ദിവസം കൂടുമ്പോൾ മാത്രം വെള്ളം സ്പ്രേ ചെയ്തു കൊടുത്താൽ മതി. കൂടുതലായി വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ ഈ ഇലകളെല്ലാം അഴുകിപ്പോകും. അതുമാത്രം ഒന്ന് നന്നായി ശ്രദ്ധിക്കണം. ഇതുപോലെ ബ്ലാക്ക് കോറൽ പ്ലാന്റിൻ്റെ ലീവ്സ് നട്ടുവെച്ചതാണ്. എല്ലാ ലീവ്സിൽ നിന്നും 4-5 പ്ലാന്റ് വീതം വളർന്നു വന്നിട്ടുണ്ട്. ലീവ്സ് നട്ടുവെച്ച് 1.5 മാസത്തിന് ശേഷമുള്ള വളർച്ചയാണിത്. ബേബി പ്ലാന്റ്സിനെ എല്ലാം വ്യത്യസ്ത പ്ലാന്റുകളായി നട്ടു വളർത്താവുന്നതാണ്. പെട്ടെന്ന് തന്നെ വളർന്നു വരുന്നതാണ് കേട്ടോ. വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു.